വീണ്ടും വാർത്തകളിലേക്ക്. പെരിങ്ങനം ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ സച്ചിത് ഉദ്ഘാടനം ചെയ്തു. ഞാറ്റുവേല എന്ന് പറയുന്നത് ഞായർ വേള എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്ന് ചുരുങ്ങി ഞാറ്റുവേല ആയതാണ് എന്നാണ് പറയപ്പെടുന്നത്. ഒരു കൂട്ടം നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങളെ സൂര്യൻ കടക്കുന്നതിന് വേണ്ടിയുള്ള സമയപരിമിതി ആണ് ഞാറ്റുവേല. അതിന് 7.5 ദിവസം മുതൽ 15 ദിവസം വരെ എടുക്കുന്നു. ഈ തിരുവാതിര നക്ഷത്രം സൂര്യനൊപ്പം സഞ്ചരിക്കുക കൂടി ചെയ്യുന്ന ഒരു കാലയളവാണ് തിരുവാതിര എന്ന് പറയുന്നത്. ഈ സമയത്ത് കാർന്നന്മാരുടെ ചൊല്ലുപോലെ, കൃഷി ഓഫീസർ പറഞ്ഞതുപോലെ, എന്തൊടിച്ചു കുത്തിയാലും മുളയ്ക്കുന്ന ഒരു കേരള കാലാവസ്ഥയാണിത്. വാസ്തവത്തിൽ ഇത് എത്ര പ്രകൃതിക്ഷോഭമുണ്ടായാലും ഞാറ്റുവേല സമയത്ത് നമുക്ക് കാർഷിക രംഗത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന മനസ്സും അതിനു പറ്റിയ പ്രകൃതിയും രൂപപ്പെടുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. വൈസ് പ്രസിഡന്റ് സായിദ മുത്തുക്കോയ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി കെ ഗിരിജ, സെക്രട്ടറി എൻ എം അബ്ദുൾ ജലീൽ, സി ഡി എസ് ചെയർപേഴ്സൺ സുജിത സലീഷ് എന്നിവർ സംസാരിച്ചു. കൈപ്പമംഗലം വഴിയമ്പലം ശ്രീ അയിരൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നവീകരണ കലശം 6 ദിവസം പിന്നിട്ടു. ഇതോടനുബന്ധിച്ച് ബുധനാഴ്ച പരികലശാഭിഷേകം, മരപ്പാണി, കുംഭേശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം, അവസൃത പ്രോക്ഷണം, ശ്രീഭൂതബലി എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 25 വൈദിക സംഘമാണ് നവീകരണ കലശത്തിന് നേതൃത്വം നൽകിയത്. കൈപ്പമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂളിൽ രക്ഷിതാക്കൾക്കായി മൈലാഞ്ചിയിടൽ മത്സരം സംഘടിപ്പിച്ചു. ഈദുൽ ഫിത്തർ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പരിപാടിയിൽ രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളുടെ കൈകളിലാണ് മൈലാഞ്ചി അണിയിച്ചത്. 30 പേർ മത്സരത്തിൽ പങ്കെടുത്തു. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രവികുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ ലീന സുരേഷ് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ സൽമ, അധ്യാപികമാരായ മിസ്രിയ, നിമ്മി അഭിലാഷ്, ലീന സൈനുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിനോടനുബന്ധിച്ച് തൃശൂർ പ്ലസ് ക്ലബിന്റെയും എഫ് സി കേരളയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഫുട്സാൽ ടൂർണമെന്റിന് തുടക്കമായി. കേരളത്തിൽ ആദ്യമായി അരങ്ങേറുന്ന ഫുട്സാൽ ഫുട്ബോൾ ടൂർണമെന്റ് ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഫുട്സാൽ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആദ്യ ദിനത്തിൽ മാധ്യമ സ്ഥാപനങ്ങൾ തമ്മിലുള്ള മത്സരങ്ങൾ അരങ്ങേറി. 10 പേരടങ്ങുന്ന ഓരോ ടീമിലെയും 6 പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. 10 മിനിറ്റ് വീതമുള്ള ഇരു പകുതികളിലായി നടത്തുന്ന മത്സരം നോക്കൌട്ട് അടിസ്ഥാനത്തിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മത്സരങ്ങളുടെ ഉദ്ഘാടനം സിറ്റി പോലീസ് കമ്മീഷണർ യതീഷ് ചന്ദ്ര നിർവഹിച്ചു. ഐ എം വിജയൻ, സി വി പാപ്പച്ചൻ തുടങ്ങി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളും മറ്റു പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, കോർപ്പറേഷൻ കൌൺസിലർമാർ, ഡോക്ടർമാർ,
അഭിഭാഷകർ, പോലീസ്, ലയൺസ് ക്ലബ്, ചേംബർ ഓഫ് കൊമേഴ്സ് എന്നീ ടീമുകളാണ് ഏറ്റുമുട്ടുന്നത്. ബുധനാഴ്ച വൈകിട്ട് 4 നടക്കുന്ന ചടങ്ങിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. കൊടുങ്ങല്ലൂർ മുൻ നഗരസഭാ ചെയർമാനും CPI നേതാവുമായ PA ഗോപിയുടെ നിര്യാണത്തിൽ കൊടുങ്ങല്ലൂർ പൗരാവലി അനുശോചിച്ചു. നഗരസഭാ ഓഫീസിന് പരിസരത്ത് രാവിലെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വച്ചു. തുടർന്ന് വീട്ടുവളപ്പിൽ നടന്ന സംസ്കാര ചടങ്ങിനു ശേഷമാണ് അനുശോചന യോഗം ചേർന്നത്. CPI മണ്ഡലം സെക്രട്ടറി TM ബാബു അധ്യക്ഷത വഹിച്ചു. VR സുനിൽകുമാർ MLA, KG ശിവാനന്ദൻ, നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ, അമ്പാടി വേണു, TM നാസർ, ഇറ്റിത്തറ സന്തോഷ്, വിപിൻ ചന്ദ്രൻ, KK ശ്രീജിത്ത്, അഡ്വക്കേറ്റ് PD വിശ്വംഭരൻ, PP സുഭാഷ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ചോളേഴ്സ് കാളമുറി. സ്വർണം ഗ്രാമിന് 2,850 രൂപ, പവന് 22,800 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഖത്തർ രാജാവിന്റെ ചിത്രങ്ങൾ ലോകത്തെ വിഖ്യാത ചിത്രകാരന്മാരെ കൊണ്ട് വരച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 5,00,000 രൂപ തട്ടിയെടുത്തയാൾ അറസ്റ്റിലായി. ഇടിമിന്നലിൽ വീടിന്റെ അടുക്കള കത്തിനശിച്ചു. വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മരം മുറിക്കൽ വിവാദത്തിന് പിന്നാലെ മുറിച്ചെടുത്ത തടികൾ കൊണ്ടുപോകാനുള്ള ശ്രമം കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.